ജില്ലകളിലും സംസ്ഥാനത്താകെ മെയ് 31 മുതൽ ജൂൺ 9 വരെ ലോക്ഡൌൺ തുടരും. സംസ്ഥാനത്തെ ലോക്ഡൌൺ ജൂൺ 9 വരെ നീട്ടി. ബാങ്കുകളുടെ പ്രവർത്തന സമയം 5 മണി വരെയാക്കി. തുണിക്കടകളും ജ്വല്ലറികളും ആഴ്ചയിൽ 3 ദിവസം. വ്യവസായശാലകൾ 50% ജീവനക്കാരെ വെച്ച് പ്രവർത്തിപ്പിക്കാം. കള്ള് ഷാപ്പുകളിൽ പാഴ്സലിന് അനുമതി. ബബ്ക്യൂ ആപ്പ് വഴി മദ്യവിൽപ്പനയില്ല. മലപ്പുറത്തെ ട്രിപ്പിൾ ലോക്ഡൌൺ ഒഴിവാക്കി. സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് മരണം. 198 പേർ കൂടി മരിച്ചു. 23,513 പുതിയ രോഗബാധിതർ. രോഗബാധിതരുടെ എണ്ണം കൂടിയാൽ മരണസംഖ്യ ഉയരുമെന്ന് മുഖ്യമന്ത്രി. ജൂൺ 15-നകം പരമാവധി വാക്സിനേഷൻ ഉറപ്പാക്കും. കോവിഡിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് പ്രധാനമന്ത്രിയുടെ കൈത്താങ്ങ്. പിഎം കെയർ ഫണ്ടിൽ നിന്ന് സഹായം. ന്യൂനപക്ഷ സ്കോളർഷിപ്പിലെ ഹൈക്കോടതി ഉത്തരവ് അംഗീകരിച്ച് സംസ്ഥാന സർക്കാർ. വിധിയുടെ വിവിധ വശങ്ങൾ പഠിച്ച് തീരുമാനമെന്ന് മുഖ്യമന്ത്രി. അപ്പീൽ നൽകണമെന്ന് INL കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും. കോടതിയെ വിവരങ്ങൾ ധരിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് മുസ്ലിം ലീഗ്. വിധി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ലക്ഷദ്വീപിൽ സർവകക്ഷി കൂട്ടായ്മ. BJP അംഗവും സമിതിയിൽ. ദ്വീപ് യാത്രയ്ക്ക് കൂടുതൽ നിയന്ത്രണം വരുന്നു. കരട് നിയമം തയ്യാറാക്കാൻ 6-അംഗ സമിതി. ദ്വീപിലെത്തുന്നവർ ഓരോ ആഴ്ചയും പെർമിറ്റ് പുതുക്കേണ്ടി വരും. അഡ്മിനിസ്ട്രേറ്റർക്കും കളക്ടർക്കുമെതിരെ പ്രമേയം പാസാക്കി കവരത്തി വില്ലേജ് പഞ്ചായത്ത്. KS സുധാകരനെ KPCC അധ്യക്ഷനാക്കണമെന്ന് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ഗ്രൂപ്പ് കളിയെന്നും സോണിയാഗാന്ധിയോട് രാഹുൽ. മത്സരിക്കാതിരുന്നത് കാലുവാരിൽ ഭയന്നെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. തന്നെ ഉയർത്തിക്കാട്ടിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതായുള്ള വാർത്തകൾ തള്ളി ഉമ്മൻചാണ്ടി. RSPയിൽ ഭിന്നത രൂക്ഷം. കൊടകരയിലെ കുഴൽപ്പണത്തെക്കുറിച്ച് അറിയില്ലെന്ന് BJP സംസ്ഥാന ഓഫീസ് സെക്രട്ടറി G. ഗിരീഷിന്റെ മൊഴി. ധർമ്മരാജനുമായുള്ളത് സംഘടനാപരമായ ബന്ധം. ധർമ്മരാജനെ വിളിച്ചത് പാർട്ടി ആവശ്യങ്ങൾക്കെന്നും മൊഴി. കൂടുതൽ BJP നേതാക്കളെ ചോദ്യം ചെയ്തേക്കും. കവർച്ചാപ്പണം കണ്ടെത്തുന്നതിനായി പ്രതികളുടെ ബന്ധുക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് പോലീസ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പോര് മുറുകുന്നു. ചീഫ് സെക്രട്ടറിയെ തിരിച്ചു വിളിച്ച കേന്ദ്ര നിലപാട് തിരുത്തണമെന്ന് മമത. ഭരണം അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര ശ്രമമെന്നും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി. ചീഫ് സെക്രട്ടറിയെ തിരിച്ചയക്കില്ലെന്നും മമത ബാനർജി. ആലപ്പുഴ കൈതവനയിൽ അമിത വേഗത്തിലെത്തിയ വാഹനം റോഡരികിൽ നിന്നയാളെ ഇടിച്ചിട്ടു. വാഹനം നിർത്താതെ പോയി. അപകടത്തിൽപ്പെട്ട യുവാവിന് ഗുരുതര പരിക്ക്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24.